കൂടുതൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്രം മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കെ എൻ ബാലഗോപാൽ പറഞ്ഞു. ദക്ഷിണ വ്യോമസേന സ്ഥാപിതമായതിന്റെ 40-ാം വാർഷികത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വിവിധ പ്രദർശനങ്ങൾക്ക് തുടക്കമായി. ലോകപ്രശസ്തമായ വ്യോമസേനയുടെ എയർ വാരിയർ ഡ്രിൽ ടീമും സാരംഗ ഹെലികോപ്റ്റർ ഡിസ്പ്ലേ ടീമും ശംഖുമുഖത്ത് പ്രത്യേക പ്രദർശനം നടത്തി. ഡ്രിൽ എയർ ഷോ കാണുന്നതിനായി വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമുള്ള 100-ക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഇന്നും നാളെയും ദക്ഷിണ വ്യോമസേന തിരുവനന്തപുരം ലുലു മാളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. We're very happy to be in Trivandrum to be performing here. We have been here for the last 3-4 days. Thank you for the lovely audience and the cheer that you gave to us and we are very happy to be performing here. Yeah, weather was a bit iffy but that is how Kerala is, God's own country, and it was lovely flying in the greens next to the coastline. We had a wonderful time. Hope Trivandrum enjoys as well. ഇല്ല, ഇത് ഏറ്റവും യുണീക്ക് ആയിട്ടുള്ളതും ഇതുപോലെ വേറൊരു ടീം ഇല്ലാത്തത് കൊണ്ടും ആൻഡ് ഇതിൻ്റെ ചലഞ്ചസ് ഇറ്റ്സ് അറ്റ് ഡിഫറെൻ്റ് ലെവൽ ഓൾട്ടുകയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് ചൂസ് ചെയ്യുന്നതും ഇതിലേക്ക് സെലക്ടഡ് ആവുന്നത്. എയറിലും അതേ ഇത് തന്നെ, കാരണം ഇത്രയും അടുത്ത് ഇത്രയും വേഗത്തിൽ ഞങ്ങൾ പറക്കുമ്പോൾ അപ്പം അത് അത്രയും കോർഡിനേറ്റഡ് ആയിട്ട് ഞങ്ങൾ കാരണം ഞങ്ങൾ ലൈക്ക് ഇറ്റ് ഇസ് നോട്ട് ഞങ്ങൾക്ക് ബാക്കിയുള്ളവരെ ഇത്രയും കൂടുതൽ ട്രസ്റ്റ് ചെയ്യണം. ഞങ്ങൾ ബാക്കിയുള്ള 4 ഹെലികോപ്റ്ററിലുള്ള പൈലറ്റ്സിനെയും ഒരേപോലെ ട്രസ്റ്റ് ചെയ്താണ് ഞങ്ങൾ ഫ്ലൈ ചെയ്യുന്നത്. അപ്പം അതൊരു വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളതും ഭയങ്കര ഒരു എനർജറ്റിക് എക്സ്പീരിയൻസ് ആണ്. വ്യോമസേനയിലെ ജോലി സാധ്യതകളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങളുള്ള പബ്ലിസിറ്റി സ്റ്റോൾ, നാഷണൽ കേഡറ്റ് കോർപ്സ് സ്റ്റോൾ, എയർഫോഴ്സ് ഫാമിലി വെൽഫെയർ അസോസിയേഷന്റെ സ്റ്റോൾ തുടങ്ങി വിവിധ എക്സിബിഷൻ സ്റ്റാളുകളും അതിലൂടെ വിവിധ ആകർഷകമായ ഇനങ്ങളുടെ വിൽപ്പനയും നടക്കും. കൂടാതെ വിമാനം സ്വന്തമായി പറപ്പിക്കുന്ന അനുഭവം ഉളവാക്കുന്ന സിമുലേറ്ററും ലൈറ്റ് വെയ്റ്റ് റഡാറും എയർ ഡിഫൻസ് വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്ന മിസൈൽ സിമുലേറ്ററുകളും ഏറ്റവും പുതിയ ആയുധങ്ങളുമായി വ്യോമസേന ഗരുഡ് കമാൻഡോകളും പ്രദർശനത്തിന്റെ ഭാഗമാകും. പരിപാടികൾ പൊതുജനങ്ങൾക്ക് കാണാൻ അവസരമുണ്ട്. വൈകുന്നേരം 4:45 മുതൽ എയർ വാരിയർ ഡ്രിൽ ടീമിന്റെയും വ്യോമസേന സിംഫണി ഓർക്കസ്ട്രയുടെയും പ്രകടനങ്ങൾ നടക്കും.